മോക്ഷം എന്നത് നാല് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. മോക്ഷം അഥവാ മുക്തി, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലോകത്തിൽ എത്തിച്ചേരുക, സാമീപ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമീപത്തെ എത്തിച്ചേരുക, സാരൂപ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപമായി തീരുക, സായുജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അലിഞ്ഞ് ലയിച്ചു ചേരുക, ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു. ഈ മോക്ഷം അനുഭവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നാം ഒരിക്കലും സഭയോ സമുദായമോ മതമോ അറിയേണ്ട ആവശ്യമില്ല. അതിന് ഒരു ആന്തരിക സംസ്കാരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ പാത, വിശുദ്ധിയുടെ വഴി, അത് നാം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ മോക്ഷപ്രാപ്തിയുടെ അനുഭവം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതം താൽക്കാലികമാണെന്ന് നമുക്ക് അറിയാമല്ലോ. എല്ലാം വിട്ടൊരു ദിവസം നാം കടന്നു പോകും. ഇമർത്തി ശരീരം ഇവിടെ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടും, ആത്മാവോ നിത്യത്തിലേക്ക് പറന്നുയരും, അനന്തത്തിലേക്ക് പറക്കും. അവിടെ നിത്യമായ സ്വർഗമുണ്ട്, നിത്യമായ നരകവുമുണ്ട്. നാം ആരും നരകത്തിൽ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, നാം സ്വർഗ്ഗത്തിൽ എത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ക്രിസ്തുവിനെ സ്വന്തം കർത്താവിനെ ഇഷ്ടമായി സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ വചനം വായിക്കുക, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, ക്രിസ്തു സദൃശനായി തീരുക. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാൻ, ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള നിത്യതയുടെ സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതിന് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. ഹാനോക്ക് ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തോട് നടന്നു, നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാം. നമ്മുടെ ദൈനംദിന ജീവിതം ക്രിസ്തു പ്രസാദിക്കുന്നതായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം എം. വൈ. യോഹന്നാൻ സാർ.